Arrivals Men Apparels near Town Square Vandoo. അടിപിടി കേസിലെ പ്രതികളെ രക്ഷിക്കുന്നതിന് പോലീസ് നടത്തിയ കള്ളക്കളി പൊളിച്ചടുക്കി പോലീസിന് പണികൊടുത്ത യുവാവ്. 2019 May 5 കേസിന് ആസ്പദമായ സംഭവം. കാളികാവിൽ പലചരക്കു കട നടത്തുന്ന തെന്നാടൻ സൽമാൻ ഫാരിസ് ആണ് പോലീസിനെതിരെ വിശ്രമമില്ലാതെ 5 വർഷം പോരാടിയത്. സംഭവത്തിൽ ഒത്തുകളിച്ച SHO അടക്കം 3 പോലീസുകാർ കുറ്റക്കാരാണെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തി. സംഭവം നടക്കുന്ന അന്ന് കാളികാവ് പോലീസ് CI ആയിരുന്ന കുര്യാക്കോസ് ASI രാജൻ, ഹെഡ് കോൺസ്റ്റബിൾ KV അബ്രഹാം എന്നിവരാണ് കുറ്റക്കാരാണെന്ന് റിപ്പോർട്ടിലുള്ളത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ SI ആയിരിക്കെ കഴിഞ്ഞ മാസം 31 വിരമിക്കുന്ന ദിവസമാണ് രാജന് നോട്ടീസ് ലഭിച്ചത്. പലചരക്കു കടക്കാരൻ സൽമാനെതിരെ വൈരാഗ്യത്തോടെയുള്ള ആക്രമണമാണ് നടന്നത്. കൂട്ടത്തിൽ സൽമാന്റെ മാതാവും ആക്രമിക്കപ്പെട്ടിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല പ്രതികൾക്ക് അനുകൂല നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഇതിനെതിരെ സൽമാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. തുടർന്ന് DYSP അടക്കമുള്ള അന്വേഷണത്തിലും പ്രതികൾക്ക് അനുകൂലമാകുന്ന റിപ്പോർട്ടുകളാണ് മേലധികാരികൾ നൽകിയത്. അതിനിടെ പോലീസിന്റെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളും നടപടികളും അടങ്ങുന്ന മുഴുവൻ തെളിവുകളും സൽമാൻ ശേഖരിച്ചു. തുടർന്ന് കഴിഞ്ഞ October 3 DGP തെളിവ് സഹിതം വീണ്ടും പരാതി നൽകി. ഈ പരാതി തൃശൂർ DIG ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയോട് അന്വേഷിച്ച് ഉടൻ മറുപടി നൽകാൻ ഉത്തരവിട്ടു. അഡീഷണൽ SPയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന്റെ ഒത്തുകളി പൂർണ്ണമായും പുറത്തുവന്നത്. 19 വർഷത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടക്കുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ പ്രതികളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പോലീസിന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് അക്രമം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണുള്ളത്. അതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്ന CCTV മറ്റു രേഖകളൊക്കെ ശേഖരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പോലീസ് അത് എന്നോട് ശേഖരിച്ചു എന്ന് പറയും. RTI നിയമപ്രകാരം അതിന്റെ തെളിവിലേക്ക് ശേഖരിച്ചു എന്നും 4/5/2019 ശേഖരിച്ചു എന്നും അതിന്റെ കേസ് ഡയറിയിൽ എഴുതി വെച്ചിട ചെയ്തതാണ്. എന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് ചോദിക്കുന്നത് തന്നെ 9/5/2019 അത് എന്നോട് ചോദിക്കുന്നതിന്റെ 5 ദിവസം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ കേസ് ഡയറിയിൽ എഴുതി വെച്ചുകൊണ്ട് തന്നെ ഞാൻ അത് കളവാൻ തെളിഞ്ഞുകൊണ്ട് ഞാനത് ബന്ധപ്പെട്ട ബാങ്ക് അധികൃതരെ സമീപിച്ചപ്പോൾ അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അന്വേഷണ ഏജൻസിയോ ചെന്നിട്ടില്ല എന്നുള്ളൊരു മറുപടിയാണ് എനിക്ക് ലഭിച്ചത്. പോലീസ് ഏത് ഘട്ടത്തിലും പ്രതികളെ സഹായിക്കുന്നതിന് വേണ്ടി വളരെ മോശമായ തരം താഴ്ന്ന രീതിയിലാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ എൻ്റെ ഫോൺ വിളിയിൽ പോലീസ് അവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു. അത് ഞാൻ അന്വേഷിക്കാണ്ട് ഒരു RTI അപേക്ഷ കൊടുത്തപ്പോൾ പോലീസ് സ്ഥലത്തെത്തി ഇരു കക്ഷികളെയും പിരിച്ചു വിട്ടു എന്നുള്ളൊരു എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണ് അന്ന് കിട്ടിയത്. എന്നെ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയാണ്. കാരണം പോലീസ് സഹായത്തിന് എത്തിയില്ല എന്നല്ല, പോലീസ് വന്നു എന്ന് അവർ കള്ളം പോലും പറയുന്നു. അത് പിന്നീട് ഞാൻ RTI അപ്പീൽ പോയപ്പോൾ അവിടെ ഒരു KTD GD ചാർജിലുള്ള KV അബ്രഹാമും KTD സേനാംഗമായ ലിബിനും സംഭവ സ്ഥലത്ത് എത്തി ഈ പ്രതി എന്ന് പറയുന്ന നാസറിനെ അവിടുന്ന് പറഞ്ഞയച്ചു. അവിടെ അടിപിടി ഉണ്ടായില്ല, ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളൊരു മറുപടിയാണ് അവർ SHO മുമ്പാകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ശേഷം ഈ ഉദ്യോഗസ്ഥനെ 2023 ഈ ഉദ്യോഗസ്ഥൻ കൊടുത്ത മൊഴിയിൽ പറയുന്നത് സംഭവം പറഞ്ഞ ഉടനെ ആ സ്റ്റേഷനിൽ നിന്ന് പോന്നപ്പോൾ വയിൽ വെച്ച് ഈ പ്രതിനെ കണ്ട് മടങ്ങിയെന്നാണ്. ഇവരുടെ മൊഴി തന്നെ വൈവിധ്യമായിട്ടാണ് ഇവർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇവരുടെ മൊഴികൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റി പറയാം. അന്വേഷണ ഉദ്യോഗസ്ഥർ ഞാൻ ഏകദേശം 20 പരാതികൾ ഇതിലിൻ്റെ തള്ളിക്കളഞ്ഞു. ഈ പരാതികളിലൊക്കെ ഈ പോലീസ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ പച്ചക്ക് കള്ളമായിട്ട് അത് തിരുത്തിങ്ങാണ്ട് പറയാണ്. രേഖാമൂലം തന്ന മറുപടികൾ തന്നെ പോലീസ് തിരുത്തുകയാണ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും എന്നെ നെട്ടിപ്പിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് CCTV പരിശോധിച്ചു. 4/5/2019 ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ വെച്ചിട്ട് ഈ CCTV പരിശോധിച്ചു എന്നോട് കളവാണെന്ന് പറഞ്ഞത് ഞാൻ രേഖാമൂലം തെളിച്ചു തന്നപ്പോൾ നിലമ്പൂർ DYSP ഷൈജു കെ അബ്രഹാം എനിക്ക് തന്ന മറുപടി അങ്ങനെ പോലീസ് പറഞ്ഞിട്ടില്ല എന്നാണ്. മാത്രമല്ല ഞങ്ങളെ കേസ് ഡയറിയിൽ അങ്ങനെ എഴുതി വെച്ചിട്ടില്ല എന്നാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പോലീസ് ഇതിൽ നടത്തിയിട്ടുള്ളത്. അതെല്ലാം തെളിയിക്കുന്ന രേഖകൾ വെച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട DIG ഒരു പരാതി കൊടുത്തു. എന്റെ പരാതിയിൽ ഞാൻ DIG മേടത്തോട് പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കണ്ട, പോലീസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വൈവിധ്യമുണ്ട്, അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറുകയും അന്നത്തെ അഡീഷണൽ SP ശ്രീ പ്രമോദ് സാറ് പ്രത്യേകം അവിടുന്ന് ഒരു സ്ക്വാഡായി വന്ന് കാളികാവിലും ഈ പ്രതികളെയും ആരോപണവിധേയരായ പോലീസുകാരെ നേരിട്ട് കാണുകയും സംഭവസ്ഥലം സന്ദർശിക്കുകയും അന്നത്തെ നിജസ്ഥിതികളെല്ലാം മനസ്സിലാക്കി ഈ പോലീസുകാരുടെ ഭാഗത്തുള്ള മൊഴികളെല്ലാം തെറ്റാണെന്നും ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും ഞങ്ങൾക്കെതിരല്ലേ കള്ളക്കേസ് ഈ CCTV എടുത്തിരുന്നെങ്കിൽ എന്റെ ഉമ്മാക്ക് നേരെണ്ടായ അതിക്രമങ്ങളും മറ്റും തെളിയുമായിരുന്നു. ഇതറിഞ്ഞിട്ടും ഈ പോലീസുകാർ മനഃപൂർവ്വം ഇത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതില് ഇപ്പോ നമ്മുടെ ഈ കഴിഞ്ഞ 31/5/2024 നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും റിട്ടയർഡായ ശ്രീ രാജനെതിരെയുള്ള നടപടി
ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അയാൾക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവായിട്ടുണ്ട്. അയാൾ അതിന്റെ കത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. അയാളുടെ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രണ്ട് പോലീസ് അതിർക്കെതിരെയുള്ള നടപടി ഡി ഐ ജി മേഡത്തിന്റെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും അയാൾക്കെതിരെ അവർക്കെതിരെയുള്ള എല്ലാ രേഖകളും ഞാൻ രേഖാമൂലം ഹാജരാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പോലീസുകാർക്കെതിരായിട്ട് എനിക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും ഞാൻ കോടതിയെ സമീപിക്കാനാണ്. ഇതിൽ ഇയാളെ 5 വർഷമായിട്ട് സംരക്ഷിച്ച മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇനി പരാതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് 17 പേജ് വരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് സംഘം എസ് പിക്ക് കൈമാറിയത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഉറപ്പ് സൽമാന് ലഭിച്ചു. എന്തായാലും പൊരുതി നേടിയ വിജയത്തിന്റെ സന്തോഷത്തിലാണ് സൽമാൻ. ന്യൂസ് ബ്യൂറോ കാളികാവ്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.